കാഞ്ചിയാർ തൊപ്പിപ്പാളയിൽ കിണറുകൾ മലിനപ്പെടുന്നു. മലയോര ഹൈവേയുടെ അശാസ്ത്രീയ നിർമ്മാണം കാരണമാണ് മലിനജലം റോഡിലൂടെ ഒഴുകി കിണറ്റിലെ വെള്ളം മലിനപ്പെടുന്നത്. മഴവെള്ളത്തോടൊപ്പം മണ്ണും ചെളിയും ഒഴുകിയെത്തുന്നത് പ്രദേശത്തെ കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. മികച്ച നിലവാരത്തിൽ ആധുനിക റോഡ് നിർമ്മിക്കുന്നത് ഏതൊരാളിന്റെയും ആഗ്രഹമാണ്. റോഡ് വികസനത്തിന് കൈയയച്ച് സഹായം ചെയ്തവരാണ് കാഞ്ചിയാർ തൊപ്പിപ്പാളയിലെ റോഡരികിൽ താമസിക്കുന്നവർ. എന്നാൽ കരാറുകാരെ വിശ്വസിച്ച് ഭൂമിയും റോഡും വിട്ടുകൊടുത്തവരെ കരാറുകാർ വഞ്ചിച്ചു. റോഡിന്റെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ബെൽറ്റ് പോലും വാർക്കാതെ പാതി വഴിയിലാക്കിയിട്ടിട്ട് 6 മാസം കഴിഞ്ഞു. വേനൽ മഴ പെയ്യാൻ തുടങ്ങിയതോടെ വെള്ളം വീട്ടിൽ അതിഥിയായി ദിവസവും എത്തുകയാണ്. ഒഴുകിയെത്തുന്നത് മലിനജലവും സമീപത്തെ കിണറുകളെല്ലാം മലിനപ്പെട്ടു. വരുന്ന വെള്ളം മുഴുവനെ രണ്ട് മലയിൽ വരുന്ന വെള്ളം ഈ റോഡിൽ കൂടെ കയറിയാ പോകുന്നത്. ഇത് കണ്ടില്ലേ കിടക്കുന്നത്? ഇത് കണ്ടില്ലേ? ഇതിന്റെ മിറ്റത്തോടെ അങ്ങോട്ട് പോവുക, കിണറും എല്ലാം കയറി പോവുകയാണ്. അശാസ്ത്രീയമായുള്ള നിർമ്മാണമാണ് റോഡിനടിയിൽ താമസിക്കുന്നവരെ പെരുവഴിയിലാക്കിയത്. ദിവസവും ഉച്ച കഴിയുമ്പോൾ വെള്ളം വീടിനുള്ളിലും കയറും. വീടിനുള്ളിൽ നിന്നും വെള്ളം കോരിക്കളഞ്ഞ് പ്രദേശത്തെ കുടുംബങ്ങൾ മടുത്തു. ഇത് ഹൈവേയുടെ നിർമ്മാണമായിട്ടുള്ള പണിയായിരുന്നു. ഇത്ര 3 ദിവസമാണ് ഞാൻ അവിടെ പോയി പറയുന്നത്. മഴ പെയ്യുമ്പോൾ മുഴുവന് വെള്ളം കൊണ്ട് ഒഴിച്ചിറങ്ങുവാണ്. പഞ്ചായത്തിൽ പറഞ്ഞു, അവരോട് പറഞ്ഞപ്പോൾ അവരെ നോക്കാന്നാണ് പറയുന്നത്. എല്ലാവരും പിന്നെ നോക്കിയിട്ട് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ കിണറ്റിൽ വന്ന് പെയ്ത്തു വെള്ളം മുഴുവൻ വന്ന് വീണതാണ്. ഞാൻ തേകിയതാണ്. വഴിയും പോയി കരിക്കകത്ത് കയറാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് മുഴുവൻ ഈ മണ്ണ് മുഴുവൻ കിടക്കുക. വിവരം കരാറുകാരനെയും ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും വന്നു നോക്കട്ടെ, പരിശോധിക്കട്ടെ എന്ന മറുപടി മാത്രമാണ് ലഭിച്ചത്. ഈ അവസ്ഥയിൽ ഇവിടെ താമസിക്കുന്നത് പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കളക്ടർ ഇടപെട്ട് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.